സ്വീകരിക്കണം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്ത് പറഞ്ഞു? മൻ അഹ്ദസ ഫീ അംരിന ഹദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്. ഈ ഇസ്ലാം കാര്യത്തിൽ പെടാത്ത ഒരു പുതിയ ആശയം ആര് കൊണ്ടുവന്നോ ഫഹുവ റദ്, അവനെ തള്ളപ്പെടണം, അവനെ കൊള്ളണം എന്നല്ല, അവനെ അംഗീകരിക്കണം എന്നല്ല, അവനുമായി കൂട്ടുചേർന്നുകൊണ്ട് പ്രവർത്തിക്കണം എന്നല്ല. ഫഹുവ റദ്, അവൻ തള്ളപ്പെടേണ്ടവനാ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയും, അവൻ കൊണ്ടുവന്ന ആശയം തള്ളണം, അവനെയും തള്ളണം. ഇത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ മഹാന്മാരെ സവിശേഷ അടക്കം പഠിപ്പിക്കുന്നു, മൻ അഹദസ ഔ ആവാ മുഹദിസൻ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ. വല്ലവനും ഒരു പുത്തനാശയക്കാരനായാൽ, അല്ലെങ്കിൽ ഒരു പുത്തനാശയക്കാരന് ഒത്താശ ചെയ്യുന്നവനായാൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പുത്തനാശയക്കാരന് അഭയം നൽകിയാൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ബുഖാരിയിൽ ഒരു സ്ഥലത്തല്ല, രണ്ട് സ്ഥലത്തല്ല, മൂന്ന് സ്ഥലത്തല്ല ഈ ഹദീസ്, എത്രയോ സ്ഥലത്ത് ആവർത്തിച്ച് പറയാണ്. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യാണ്, അത്തരക്കാർക്ക് അള്ളാഹുവിന്റെ ലഅനത്തുണ്ട്, അള്ളാഹിന്റെ റഹ്മത്തിൽ നിന്ന് അവരെ ദൂരീകരിച്ചു പോയി. അള്ളാഹിന്റെ റഹ്മത്ത് കിട്ടാതെ ബോംബുണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? അള്ളാഹിന്റെ റഹ്മത്തുണ്ടാകാതെ ബടിയെടുത്തിട്ട് കാര്യമുണ്ടോ? അള്ളാഹിന്റെ റഹ്മത്തല്ലേ ആദ്യം കിട്ടേണ്ടത്? അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, അള്ളാഹിന്റെ റഹ്മത്തിൽ നിന്ന് അവരെ ദൂരീകരിക്കപ്പെട്ടു പോയി. ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായിക, മലക്കുകളെ ലഅനത്തും അവർക്കുണ്ട്. വന്നാസി അജ്മഈൻ, സജ്ജനങ്ങളായ മുഴുവൻ ആളുകളുടെയും ലഅനത്ത് അവർക്കുണ്ട്. മുഴുവൻ ആളും ശപിക്കുന്ന നിലക്ക് പിന്നെ നമുക്ക് ദുനിയാവിൽ രക്ഷയുണ്ടോ? ആഖിറത്തിൽ രക്ഷയുണ്ടോ? ഇത് പറഞ്ഞുകൊണ്ട് അള്ളാഹിന്റെ റസൂൽ പറയുന്നു, ലാ യഖ്ബലുല്ലാഹു മിന്നു സർഫൻ വല അദില, ഫർളോ സുന്നത്തോ ആയ ഒരൊറ്റ അമലും പുത്തൻവാദികളിൽ നിന്നും, പുത്തനാശയക്കാർക്ക് ഒത്താശ ചെയ്യുന്നവരിൽ നിന്നും, കൂട്ടുപിടിക്കുന്നവരിൽ നിന്നും അള്ളാഹ് സ്വീകരിക്കുന്നതല്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ചെറുപ്പക്കാരെ ആദ്യം വിശ്വാസം ക്ലിയറാകണം, ശരിയായ വിശ്വാസമുള്ളവരുടെ കൂടെ കൂട്ടു ജീവിതം നയിക്കണം, വിശ്വാസം പിഴച്ചവരുടെ കൂടെ അങ്ങ് പോയാൽ നമ്മുടെ ഈമാൻ തകർന്നു പോകും. ഈമാൻ തകർന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നുണ്ടായിട്ടും കാര്യമില്ല. അതുകൊണ്ട് തന്നെ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരോട്, നാളെ മഹസറയിൽ വരുമ്പോ പേരോടത് റഹ്മാൻ സഖാഫി സപ്തദിന പ്രഭാഷണം എന്ന് പറഞ്ഞിട്ട് അതാ പല പ്രചരണവും നടത്തി, ഏഴ് ദിവസം വയലുണ്ടെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ചെറുപ്പക്കാര് പലരും വയലിന്റെ സദസ്സിലേക്ക് ഞങ്ങൾ ആവേശത്തോടെ പോയി. എന്താ പറയുന്നത് കേൾക്കാൻ വേണ്ടി പോയി. ഓ റബ്ബേ, അദ്ദേഹത്തിന് നീ പറയാനുള്ള തൗഫീഖ് കൊടുത്തിട്ട് ഇതിന്റെ ഗൗരവം ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. നിസ്കാരത്തെ കുറിച്ച് അയാൾ പറഞ്ഞിരുന്നു, നോമ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നു, കള്ളു കുടിക്കുന്നതിനെതിരായി പറഞ്ഞിരുന്നു, വ്യഭിചാരത്തിനെതിരെ പറഞ്ഞിരുന്നു, കുടുംബബന്ധം തകർക്കുന്നതിനെതിരെ പറഞ്ഞിരുന്നു. പക്ഷേ വിശ്വാസം തകർന്നു പോകുന്ന പുത്തനാശയത്തെ സംബന്ധിച്ച് ഞങ്ങൾക്കത് പറഞ്ഞു തന്നിട്ടില്ല എന്ന് റബ്ബിന്റെ മുമ്പിൽ വെച്ച് എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാർ റബ്ബിന്റെ മുമ്പിൽ കംപ്ലൈന്റ് പറയാനുള്ള അവസരം ഉണ്ടാക്കിക്കൂടാ. അതുകൊണ്ട് ആദ്യമായി പറയട്ടെ, ചെറുപ്പക്കാരെ, നിങ്ങൾ നിങ്ങളെ ഈമാൻ സംരക്ഷിക്കണം, നിങ്ങൾ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം. സുന്നത്ത് ജമാഅത്ത് വിശ്വസിക്കുന്ന അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, അവർക്കിടയിൽ ചിലപ്പോൾ ശാഖാപരമായ ചില മസലകളിൽ തർക്കങ്ങൾ ഉണ്ടാകും, അതുപോലെ ശാഖാപരമായ ചില ഭിന്നതകൾ ഉണ്ടാകും, ചില സംഘടനാപരമായ ഭിന്നതകൾ ഉണ്ടാകും. അതിന്റെ പേരിൽ നിങ്ങൾ ഒരു സംഘടനയിലുള്ള പണ്ഡിതനെയും ചീത്ത പറയരുത്, ഒരു സംഘടനയിലുള്ള ആലിമിനെയും നിസ്സാരപ്പെടുത്തരുത്, ഒരു തങ്ങന്മാരെയും നിങ്ങൾ നിസ്സാരപ്പെടുത്തരുത്. ഇൽമിന്റെ ബഹുമാനമുണ്ട്, നബി കുടുംബത്തിന് ബഹുമാനമുണ്ട്. അത് നമ്മളെ സംഘടനയായാലും ഇല്ലെങ്കിലും നബിയുടെ കുടുംബം കുടുംബം തന്നെ, നമ്മളെ സംഘടനയായാലും ഇല്ലെങ്കിലും പണ്ഡിതന്മാര് പണ്ഡിതന്മാര് തന്നെ. നമ്മളെ ഈമാനിന് കേടുവരുന്ന ഒരു വിഷയത്തിലും നമ്മൾ ഇറങ്ങിപ്പോകരുത് കേട്ടോ. നല്ലവരുമായി കൂട്ടുചേർന്ന് ജീവിക്കണം. വഖാലിതി സുലഹ നിൽത സലാഹ ബിഹിം ലിഅന്നഹും ഫീ വുജൂഹിൽ അർളി അമ്മാറു മഉൽ കനി ഫീദാ മസാല മുഖ്തലിത ബിമാഇ നഹ്രിൽ ഫസാലത് മിൻഹു അഖ്ദാറു
മഹാന്മാര് പഠിപ്പിച്ചില്ലേ? അഴുക്ക് ചാലിലൂടെ ഒലിച്ചു പോകുന്ന മലിനജലം, ആ മലിനജലം ഒലിച്ചു ഒലിച്ച് നല്ല സംശുദ്ധമായ വെള്ളമൊലിക്കുന്ന പുഴയിൽ പോയി ചേർന്ന് ആ പുഴയിലെ വെള്ളത്തിന്റെ കൂടെ ഒലിക്കുമ്പോൾ അഴുക്കുചാലിലെ വെള്ളം മുഴുവനും ശുദ്ധവെള്ളമായി മാറിപ്പോയി. അതുപോലെ ചെറുപ്പക്കാരാ, നിന്റെ സാഹചര്യം മോശമായതിന്റെ പേരിൽ നീ വല്ലപ്പോഴും തെറ്റുകളിൽ മുഴുകിപ്പോയെങ്കിൽ, നീ വല്ലപ്പോഴും നീ തെറ്റായ പ്രവർത്തനങ്ങളിൽ പെട്ടുപോയെങ്കിൽ, വല്ലപ്പോഴും നിന്റെ നിസ്കാരം തലായിപ്പോയെങ്കിൽ, വല്ലപ്പോഴും നീ മദ്യത്തിന്റെ അടിമയായി പോയെങ്കിൽ, വല്ലപ്പോഴും നീ അന്യ പെണ്ണുമായി സുഖിച്ചു പോയെങ്കിൽ, ഓ ചെറുപ്പക്കാരാ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന പണ്ഡിതന്മാരുമായി ബന്ധപ്പെടുക, തഖ്വയുള്ള മഹാന്മാരുമായി ബന്ധപ്പെടുക, ദീനിന്റെ പ്രവർത്തനം നടത്തുന്നവരുമായി സഹവസിക്കുക. നമ്മുടെ മോശമായ ചുറ്റുപാടുകൾ അള്ളാഹു മാറ്റിത്തരും. അതിനുവേണ്ടി നല്ലവരോട് കൂട്ടുചേരുക. അതാണ് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്. നല്ലവരുടെ കൂടെ പോയി ഇരിക്കുന്നവൻ, നല്ലവരുടെ സദസ്സിൽ പങ്കെടുക്കുന്നവൻ, സുഗന്ധം വിറ്റുകൊണ്ടിരിക്കുന്ന അത്തറ് കച്ചവടക്കാരന്റെ സമീപത്തിരിക്കുന്നവനെ പോലെയാണ്. ഇടക്കിടക്ക് അവരും അത്തറ് പുരട്ടിക്കിട്ടുന്നു, അഥവാ പുരട്ടിക്കിട്ടുന്നില്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ സദസ്സിൽ ഇറങ്ങിപ്പോകുന്നത് വരെ നമുക്ക് അത്തറിന്റെ മണം കിട്ടുന്നത് പോലെ, അത്തരക്കാര സദസ്സിൽ നിന്ന് പോകുന്നത് വരെ നമ്മൾ ദിക്റിലും സലാത്തിലും ദുആയിലും ഇൽമു കേൾക്കുന്നതിലും സൽക്കർമ്മത്തിലും നല്ല ചിന്തയിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിലും മരണത്തെക്കുറിച്ചുള്ള ചിന്തയിലുമായി നമ്മുടെ ജീവിതം അല്പസമയമെങ്കിലും നല്ലതിൽ മുഴുകിക്കിട്ടുന്നു.